ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കബ്സയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി കബ്സ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ വലിയ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഉണക്ക നാരങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഞാൻ 2 തക്കാളി ഒന്ന് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജ്യൂസ് അടിച്ച് വെക്കുക പിന്നെ ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ 1 കിലോ കബ്സ റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കുറച്ച് അത്യാവശ്യം നീളമുള്ള ടൈപ്പിലുള്ള അരിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് 2 മാഗി ആണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ കബ്സ മസാല ഓൾറെഡി നമ്മൾ തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അതിലേക്ക് ഇനി തക്കാളി സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് ഇനി ഞാൻ ഈ 1 കിലോ അരി നന്നായിട്ട് കഴുകി നല്ല രീതിക്കൊന്ന് കുതിർത്ത് വെക്കുകയാണ് വെള്ളത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാൻ വെക്കുക ഇനി ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ലെമണാണ് അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ കിട്ടാനും അതുപോലെ തന്നെ എണ്ണയിലൊക്കെ ചിക്കൻ നന്നായിട്ട് എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇനി നമുക്ക് നേരത്തെ കൈകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ച് പോയിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഈ മസാല ഒന്ന് പിടിച്ച് കിട്ടും അപ്പോൾ 1 20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് കബ്സ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട എന്നിവയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെളിയുള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി ഒന്ന് കുറച്ച് വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ജ്യൂസ് ആക്കി വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് തക്കാളി സോസ് ആഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കബ്സ മസാലയും മാഗിയൊക്കെ ഇപ്പം തന്നെ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത് ഈ ഒരു പാത്രത്തിന് മുഴുവനായിട്ടായിരുന്നു അരി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിന് 2 തവണയായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് കണക്ക് അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുകയാണ്
വെള്ളം ഒട്ടും തിളച്ചിട്ടില്ല. വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഞാനിതിലേക്ക് രണ്ട് മാഗിയും അതുപോലെ തന്നെ കബ്സ മസാലയും ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്, കാരണം ഉപ്പ് കുറച്ച് കമ്മിയായിരുന്നു. അപ്പോൾ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലിന് ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം നല്ലോണം വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ അരിയൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ കബ്സയൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. കുറച്ചൊരിത്തിരി കൂടി വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കബ്സയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ പൊരിച്ചതും കബ്സയും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ മയോണീസും ആയാൽ പിന്നെ പറയേ വേണ്ട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക, എൻ്റെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കബ്സ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളാരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇൻഷാ അള്ളാ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.